നമസ്കാരം ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഉടമ റോയ് പ്രതിയായ പോക്സോ കേസിൽ അഞ്ജലി റീമാദേവ് പറയുന്നത് താൻ നിരപരാധിയാണ് എന്നും തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നും എന്നാൽ കേസിൽ അഞ്ജലിക്കെതിരെ വീണ്ടും പരാതികൾ ഉയരുന്നുണ്ട് കേസിലെ പ്രതികളായ റോയ് വയലാട്ട് സൈജു തങ്കച്ചൻ അഞ്ജലി എന്നിവർക്കെതിരെ സമാന പരാതികളുമായി കൂടുതൽ പെൺകുട്ടികളും യുവതികളും രംഗത്തെത്തി ഇവരിൽ രണ്ടുപേരുടെ മൊഴികൾ മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തിയതോടുകൂടി അഞ്ജലിക്കും കൂട്ടർക്കും കൂടുതൽ കുരുക്ക് മുറുകിയേക്കാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം തനിക്കെതിരായ കേസിന് പിന്നിൽ പോലീസിന്റെ ശത്രുതാ മനോഭാവമാണ് എന്ന വാദം റോയ് ഉയർത്തുന്നു മിസ് കേരള മുൻ ജേതാക്കളായ മോഡലുകൾ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് തന്നോട് പെരുമാറുന്നത് എന്നാണ് റോയുടെ നിലപാട് മുൻകൂർ ജാമ്യപേക്ഷയെ തുടർന്ന് ബുധനാഴ്ച വരെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അന്വേഷണ സംഘം റോയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ജാമ്യ ഹർജിയിലും പോലീസിനെതിരായ ശത്രുതാ വാദം തന്നെയാണ് റോയ് വയലാട്ട് കേസിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേസിലെ മൂന്നാം പ്രതി അഞ്ജലി റിമാദേവും പോക്സോ കേസിലെ പരാതിക്കാരിയും തമ്മിലുണ്ട് പണം ഇടപാടുകൾ സംബന്ധിച്ച പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വ്യാജ കേസുകൾ നൽകുമെന്നും അപകീർത്തിപ്പെടുത്തുമെന്നും അഭിഭാഷകൻ മുഖേന തനിക്ക് ഭീഷണി ഭീഷണിയുണ്ടായതായും റോയി മൊഴി നൽകിയിട്ടുണ്ട് കോഴിക്കോട് സ്വദേശിയുടെ ഭീഷണിപ്പെടുത്തിയുള്ള ഫോൺ കോളുകൾ ഒരു മാസം മുൻപ് പലതവണ ലഭിച്ചതായും പ്രതി ആരോപിച്ചു ദുരദേശത്തോടുകൂടി തന്റെ ഹോട്ടലിനെതിരെയും പരാതിക്കാരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ഏറെ നാളായി തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നത് എന്നും റോയ് ആരോപിച്ചു ഇതിനിടെ മോഡലുകളുടെ അപകട മരണത്തിൽ കുറ്റപത്രം ഈ ആഴ്ച സമർപ്പിക്കും കേസിൽ ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലുടമ റോയ് ചെ വയലാട്ട് സൈജു തങ്കച്ചൻ എന്നിവർ ഉൾപ്പെടെ എട്ട് പേരാണ് പ്രതിപട്ടികയിലുള്ളത് മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് നവംബർ ഒന്നിന് അർദ്ധരാത്രി മോഡലുകൾ സഞ്ചരിച്ചിരുന്ന കാർ ബൈപാസ് റോഡിൽ ഹോളിഡേ ഇൻ ഹോട്ടലിന് മുന്നിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു അഞ്ജലിക്കെതിരെ ആരോപണം കടുപ്പിച്ച് പരാതിക്കാരി രംഗത്തെത്തിയത് ഇപ്പോൾ റോയ് വൈലാട്ടിനും വിനയായി മാറി നമ്പർ എയ്റ്റിൻ ഹോട്ടലുടമ റോയ് വൈലാട്ട് സൈജു തങ്കച്ചിന് ഇവരുടെ സുഹൃത്തായ അഞ്ജലി റിമാദേവ് എന്ന അഞ്ജലി വടക്കേ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത് പെൺകുട്ടികളെ ജോലിക്കടുത്ത് അവരറിയാതെ ലഹരി നൽകി ചൂഷണം ചെയ്യുന്നതാണ് അഞ്ജലിയുടെ രീതി ബോയ്ഫ്രണ്ട് ഇല്ലാത്തവർക്ക് ബോയ്ഫ്രണ്ടിനെ സംഘടിപ്പിച്ച് നൽകും ഇനി ബോയ് ഫ്രണ്ട് ഉള്ളവർക്ക് സമയം ചെലവഴിക്കാൻ ഫ്ലാറ്റിൽ അവസരമൊരുക്കി നൽകുന്നതും അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് പതിവാണ് എന്ന് പരാതിക്കാരി പറയുന്നു യുവ സംരംഭകി എന്ന് അവകാശപ്പെടുന്ന അഞ്ജലിയെക്കുറിച്ചും മാസങ്ങൾക്ക് മുൻപ് നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും പരാതിക്കാരിയായ യുവതി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഞാനും അഞ്ജലിയും ഒരേ ഫ്ലാറ്റ് സമുച്ചയത്തിലായിരുന്നു താമസം അഞ്ജലി ഒറ്റയ്ക്കായിരുന്നു വ്ളോഗർ ആയതിനാൽ അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയാണ് അഞ്ജലി ആദ്യം സമീപിക്കുന്നത് ആദ്യം അവരുടെ ഓഫീസിൽ ചെന്ന് ഓണാഘോഷത്തിന്റെയും ഓണസദ്യയുടെയും വീഡിയോ വ്ലോഗ് ചെയ്യാൻ ക്ഷണിച്ചു അന്നവിടെ കുറെ പേരുണ്ടായിരുന്നു അവിടെ വെച്ചാണ് അഞ്ജലി ചില മാധ്യമ വാർത്തകളെല്ലാം കാണിച്ചു തരുന്നത് യുവ സംരംഭകിയാണ് എന്ന് പരിചയപ്പെടുത്തി അഞ്ജലിയുടെ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായി ജോലിയും വാഗ്ദാനം ചെയ്തു ആ സമയത്ത് ജോലിക്കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നില്ല പിന്നീട് അഞ്ജലി വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി തുടർന്ന് സെപ്റ്റംബർ പകുതിയോടുകൂടി അഞ്ജലിയുടെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി ആദ്യ പതിനഞ്ച് ദിവസം ഞാനും അഞ്ജലി മാത്രമായിരുന്നു ഓഫീസിൽ എന്താണ് ആരെയും കാണാത്തത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കോവിഡ് പ്രൈമറി കോണ്ടാക്റ്റ് ആണ് എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി വന്നു പിന്നീട് മൂന്ന് പെൺകുട്ടികൾ കൂടി ഓഫീസിലെത്തി പക്ഷെ അവരോടൊന്നും സംസാരിക്കരുത് എന്ന് അഞ്ജലി നിർദ്ദേശിച്ചു ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സംസാരിച്ചതും അതിനിടെ എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല എന്നാൽ അഞ്ജലി മിക്ക ദിവസവും യാത്രകളിലായിരുന്നു ടാക്സി കാറുകളിലായിരുന്നു യാത്രകൾ ഇടയ്ക്കിടെ അവർ ചില മരുന്നുകൾ കഴിച്ചിരുന്നു ചോദിച്ചപ്പോൾ ബി പി കുറവാണ് എന്നും അതിനുള്ള മരുന്നാണ് എന്നും പറഞ്ഞു പിന്നീട് എക്സൈസ് ഉദ്യോഗസ്ഥർ കാണിച്ചു നൽകിയപ്പോഴാണ് അതെല്ലാം ലഹരി മരുന്നാണ് എന്ന് തിരിച്ചറിഞ്ഞത് താമരശ്ശേരി കൊടുവള്ളി ഭാഗങ്ങളിൽ പോയി അവർ ലഹരി മരുന്ന് ഇടപാടുകൾ നടത്തിയിരുന്നു കൊച്ചിയിൽ ബിസിനസ് മീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഞാനടക്കമുള്ള പെൺകുട്ടികളെ കൊച്ചിയിലേക്ക് എത്തിച്ചത് ആദ്യം ഞാൻ കുടുംബത്തിനൊപ്പം കൊച്ചിയിൽ വരാമെന്ന് അഞ്ജലിയോട് പറഞ്ഞു എന്നാൽ അത് കേട്ടതോടുകൂടി ബിസിനസ് മീറ്റിന്റെ തീയതി മാറ്റിവെച്ചു എന്ന് അഞ്ജലി മറുപടി നൽകി പിന്നീട് തന്റെ കുടുംബം ഇവിടെ ഇല്ലാത്ത ഒരു ദിവസം വീണ്ടും വിളിച്ചു രാത്രി ഒൻപതരയോട് കൂടിയാണ് വിളിച്ചത് വാഹനം വന്നിട്ടുണ്ട് എന്നും ഈ രാത്രി തന്നെ കൊച്ചിയിൽ ബിസിനസ് മീറ്റിന് പോകണമെന്നും പറഞ്ഞു ഞാനടക്കം ആറ് പെൺകുട്ടികളെ അങ്ങനെയാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത് ആദ്യം നഗരത്തിലെ ആഡംബര ഹോട്ടലിൽ എത്തിച്ചു അവിടെ നിന്ന് ബിസിനസ് മീറ്റ് നടക്കുന്നത് ഫോർ കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടലാണ് എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് കൊണ്ടുപോയി സൈജു തങ്കച്ചനും വാഹനത്തിലുണ്ടായിരുന്നു യാത്രകിടെ സൈജു റോയി വിളിച്ച അഞ്ചാറ് പെൺകുട്ടികളുമായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴൊന്നും സംശയം തോന്നിയില്ല ഞാനൊരു വ്ളോഗർ ആയതിനാൽ വീഡിയോ പകർത്തിയിരുന്നു എന്നാൽ സൈജുവിന്റെയും സൈജുവിന്റെ വാഹനത്തിന്റെയും വീഡിയോ എടുക്കരുത് എന്ന് അഞ്ജലി തറപ്പിച്ച് പറഞ്ഞു ഞാനെടുത്ത വീഡിയോകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ബിസിനസ് മീറ്റും ഡിന്നറും എന്നും പറഞ്ഞ് നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ എത്തിച്ചു അവിടെ എത്തിയപ്പോഴാണ് അതൊരു പബ്ബാട് എന്ന് മനസ്സിലായത് ഹോട്ടലിനകത്ത് കയറിയപ്പോൾ മുഴുവൻ ഇരുട്ടായിരുന്നു പരസ്പരം ആരെയും പെട്ടെന്ന് കാണാൻ പോലും കഴിയില്ല പിന്നീട് അകത്തേക്ക് പോയപ്പോൾ സീരിയൽ നടന്മാരെ കണ്ടു കൂടുതലും പെൺകുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരിൽ ചിലർ നടന്മാരുടെ കൂടെ ഫോട്ടോകൾ എടുത്തിരുന്നു അവരുടെ അഞ്ജലിയും സൈജുവും ഞങ്ങളെ കോള കുടിക്കാൻ നിർബന്ധിച്ചു പാർട്ടി ഹാളിൽ ഒരു സ്ത്രീ നേരത്തെ മദ്യം വിളമ്പുന്നത് കണ്ടിരുന്നു അതിനാൽ തന്നെ കോളയിൽ മദ്യം മദ്യമുണ്ടാകുമെന്ന് കരുതി കുടിച്ചതുമില്ല എന്നാൽ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു അതിനുശേഷം ഭക്ഷണം കൊണ്ടുവന്നുവെങ്കിലും ഭയന്നതിനാൽ അതും കഴിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അഞ്ജലി ഹാളിൽ നിന്ന് കാണാതായി പിന്നീട് അഞ്ജലിയും റോയും കൂടെ ഹാളിലേക്ക് വന്നു മുൻപരിചയമുള്ള ആളെ പോലായിരുന്നു റോയുടെ പെരുമാറ്റം റോയ് നൃത്തം ചെയ്യാൻ വിളിച്ചു പോയില്ല അതോടുകൂടി ഞങ്ങളെ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി നൃത്തം ചെയ്യിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ പോകാൻ കൂട്ടാകാതിരുന്നതോടുകൂടി റോയ് മറ്റു പെൺകുട്ടികളുടെ സമീപത്തേക്ക് പോയി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ സ്വഭാവം തന്നെ മാറി എന്നാണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്